നരേന്ദ്ര മോദിയെയും ഗുജറാത്ത് വികസന മാതൃകയെയും പുകഴ്ത്തിയ മുസ്ലിം ലീഗ് എംഎൽഎ കെ എം ഷാജിയുടെ പ്രസംഗം വിവാദത്തിൽ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ വ്യവസായ ലോബിയാണെന്നാണ് ഷാജി പ്രസംഗിച്ചത് നെറ്റിയിലെ ചന്ദനക്കുറിക്കപ്പുറം മോദിക്ക് ഹിന്ദുത്വമില്ലെന്നും ഗുജറാത്തിലെ ഗ്രാമങ്ങൾ പോലും സമ്പൽ സമൃദ്ധമാണെന്നും ഷാജി പറഞ്ഞു എന്നാൽ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് ഷാജി പിന്നീട് വിശദീകരിച്ചു കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോദിക്ക് ഹിന്ദുത്വ അജണ്ടയില്ലെന്നും ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ് ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ വ്യവസായ സംരംഭകർക്ക് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി അവിടെ ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല ആ ഹിന്ദുത്വം നരേന്ദ്രമോദി കാണും തന്റെ നെറ്റിയിൽ കുറിച്ചിടുന്ന ചന്ദനക്കുറിക്കപ്പുറം ഹൃദയത്തിനകത്തൊരു കഴിവ് പോലും ഹിന്ദുത്വത്തിന്റെ ധർമ്മമുള്ളവനല്ല നരേന്ദ്രമോദി എന്ന് പലപ്പോഴും വാർത്തകൾ വന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യവസായ അന്തരീക്ഷ സാഹചര്യമുള്ള നഗരങ്ങളും സമ്പുഷ്ടമായ ഗ്രാമങ്ങളുമുള്ളത് ഗുജറാത്തിൽ മാത്രമാണ് ഗുജറാത്തിൽ എവിടെയും മുസ്ലിങ്ങളും പള്ളികളുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് യു പി അല്ല ഡൽഹിയല്ല ആസാമല്ല ബീഹാറല്ല അത് ഗുജറാത്താണ് ഗുജറാത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് അമ്പുരച്ചുടികളായ പള്ളികളിൽ കാണാം ഗുജറാത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ മുസ്ലിമാനെ കാണാം നരേന്ദ്രമോദി അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നു തീർത്തിട്ടില്ല എന്നാൽ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് കെ എം ഷാജി വിശദീകരിച്ചു ഒന്നര മണിക്കൂർ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വരികൾ അടർത്തിയെടുത്തത് എന്ത് സംസ്കാരമാണ് ഇവരെ നയിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല പ്രസംഗം വിവാദമായതോടെ ഷാജിയെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തി തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്